നമസ്കാരം, നോബി ആന്റണിയാണ്. നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 1.5 കിലോ തൂക്കമുള്ള കോഴിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇറച്ചി ഒരു 1 കിലോ താഴെ കിട്ടും. പിന്നെ ഒരു 3 സവാള, ഒരു 6 പച്ചമുളക്, കറിവേപ്പില, പിന്നെ സദസ് കൊണ്ട് വീട്ടിലുണ്ടായിരുന്നത്, അങ്ങനെ അത്ര സാധനങ്ങൾ. പിന്നെ ഒരു തക്കാളി, ഇതാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കണം. അപ്പം ചിക്കൻ വറുത്തതിന് ശേഷം നമ്മൾ സവാളയും ഉള്ളിയും കറിവേപ്പിലയും സർവ്വസുഗന്ധിയൊക്കെ ഇട്ടിട്ട് വഴറ്റണം. തക്കാളി മാത്രം അതിനകത്ത് ഇടുന്നില്ല. ഇതൊന്ന് വഴന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും തക്കാളിയും കൂടി ഇട്ടിട്ട് ശരിക്കും വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കും. പൊടികളെന്ന് പറയുന്നത് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണിൽ താഴെ മുളക് പൊടി. മുളക് പൊടി കുറച്ച് മതി, കാരണം നമ്മൾ 1/6 പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും തേങ്ങാപ്പാൽ നമ്മൾ 3 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മുളപ്പാൽ ആദ്യം കഴിഞ്ഞാൽ പിന്നെ 2ാം പാൽ എടുത്ത് വയ്ക്കും. 3ാം പാൽ ഈ കലർന്ന് വെച്ചിരിക്കുന്നതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഈ 3ാം പാലിനകത്ത് കിടന്നിട്ടാണ് ചിക്കൻ വേണ്ടത്. അപ്പം ഏകദേശം അത് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ 1 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതിനകത്ത് 3ാം പാൽ വറ്റി കഴിയുമ്പോഴത്തേനും ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ കൂടിയിട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റി കഴിയുമ്പോഴത്തേനും നമ്മൾ ടേസ്റ്റിന് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള 2ാം പാൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 2ാം പാലാണ് നമ്മുടെ ഗ്രേവി. എന്നിട്ട് നന്നായിട്ട് തിളച്ച് മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ 1ാം പാലും കൂടെ കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങി വയ്ക്കും. അപ്പം ഇതാണ് ഒരു ഇടുക്കി സ്റ്റൈല് ചിക്കൻ കറി. ഞങ്ങളിന്ന് നല്ല ഉണക്കുകപ്പ വേവിച്ചുണ്ട്. നമ്മൾ കപ്പ വാട്ടി വേവിച്ച് ചിക്കൻ കറിയും കൂട്ടിയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ രാവിലത്തെ കാപ്പി. എന്തായാലും ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് എൻഗേജ്ഡ് ആവാനായിട്ട് ശ്രമിക്കാം. നല്ല